മതപ്രമാണികൾക്ക് നേരെ നാഥൻ ഉതിർക്കുന്ന മൂന്ന് ഉപമകളിൽ ആദ്യത്തേത് നാം ഇന്ന് വായിക്കുന്നു. മത്തായി 21 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് പുത്രന്മാരുടെ ഉപമ. നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്നൊരു ചോദ്യം മുഖവുരയായുണ്ട്. ഉത്തരങ്ങൾ നമ്മുടേതാണെന്ന് ഓർമ്മിപ്പിക്കാൻ പിതാവ് ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. ആദ്യത്തേവൻ ഊവെന്ന് പറഞ്ഞെങ്കിലും ചെയ്തില്ല. രണ്ടാമത്തവൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും മനസ്സ് തിരിഞ്ഞ് ഒടുക്കമത് ചെയ്തു കൊടുക്കുന്നു. ഇതിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? രണ്ടാമത്തെയാൾ എന്നവർ ഉത്തരം നൽകി. സ്വയം നീതിമാന്മാർ ഡിക്കായോസ് എന്ന് ഗണിച്ചിരുന്ന മതപ്രമാണികളെക്കാളും എളുപ്പം അനുദപിച്ച് പരിവർത്തനം കൊതിച്ച് ദൈവത്തിലേക്ക് അടുത്തുവന്ന പാപികളും ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യം പോകുമെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്നാപകൻ നീതിയുടെ മാർഗത്തിൽ വന്നവനെങ്കിലും ഈ യഹൂദ നേതൃത്വം അവനെ നിരാകരിച്ചുവല്ലോ. ഇപ്പോഴിതാ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്ന മിശിഹായെയും. 28:32 നീതി ഡിക്കായോസൂനെ. നീതിയുടെ പ്രവൃത്തികൾ, നിഷ്ഠ എന്നൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം. കുറെ നല്ല നടപടികളും ആചാരക്രിയകളും ചെയ്തു എന്ന് മാത്രമല്ല ഈ നീതി. അങ്ങനെയെങ്കിൽ ആരെക്കാളുമേറെ ഈ മതമേലധികാരികൾ നീതീകരിക്കപ്പെടുമായിരുന്നു. ദൈവപിതാവിന്റെ ഹിതം തേടി അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ നീതി. അതാകട്ടെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു. മത്തായി 11:25-27 വരെ. രണ്ട് പുത്രന്മാരെ കുറിക്കുമ്പോൾ ആദ്യത്തെ, രണ്ടാമത്തെ എന്നൊക്കെയുള്ള ഗ്രീക്ക് വാക്കിന് മൂത്തത്, ഇളയത്, ആദ്യം, പിന്നീട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതുകൊണ്ട് തന്നെ ചില പുരാതന ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികളിൽ ഒരു ആശയക്കുഴപ്പമുണ്ടത്രേ ഈ ഭാഗത്ത്. വിശുദ്ധ ജെറോമും മറ്റും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ ഒരു വായനയിൽ ഒരു വ്യത്യസ്ത ആശയവും വെളിവാകും. ഈശോ ചോദിച്ചു, ഇതിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ആ ചോദ്യത്തിൻ്റെ മുന തങ്ങളുടെ നേരെ തിരിയുന്നതറിഞ്ഞ് നിയമജ്ഞർ പറയുന്നു, ചെയ്യാമെന്നേറ്റിട്ട് അത് വിട്ടുകളഞ്ഞവൻ തന്നെ. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നവനെ വടിയാക്കുന്ന ഉത്തരമെന്ന് നാം പറയേണ്ടി വരും. അവർ ഒരു കാരണവശാലും തങ്ങളുടെ തെറ്റിതിരുത്താൻ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണിത്. എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ട് പുത്രന്മാരും അത്ര മികച്ചവരല്ല. ഈവൻ അറ്റ് അവർ ബെസ്റ്റ് വി ആർ സ്റ്റിൽ മീഡിയോക്ക്. അവരിൽ ഒരാൾ മധ്യമനും ആവറേജ്, മറ്റേയാൾ അധമനും വേർസ്റ്റും മാത്രമേ ആകുന്നുള്ളൂ. ഉത്തമ പുത്രനുണ്ട്, ചെയ്യാമെന്ന് ഏൽക്കുകയും അത് എന്ത് വില കൊടുത്ത് ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ. അത് യേശുനാഥനല്ലാതെ മറ്റാരുമല്ല. ഏകജാതൻ, മോണോഗെനസ് എന്നവൻ വിളിക്കപ്പെടുന്നത് അതിനാലാണ്. തനിയൊരുവൻ, വൺ ഓഫ് എ കൈൻഡ്. കഴിഞ്ഞ ഞായറാഴ്ച യോഹന്നാൻ സുവിശേഷത്തിൽ നാം അത് കണ്ടിരുന്നു. എന്നാൽ ഇതേ ഏകജാതൻ തന്നെയാണ് പുത്രന്മാരല്ലാതിരുന്ന നമ്മെ പുത്രന്മാരാക്കാൻ സ്വയം ബലിയായിത്തീർന്നതും. ആകയാൽ അവൻ നമ്മുടെ ഉത്തമ മാതൃകാ സഹോദരൻ മാത്രമല്ല, രക്ഷകനും കൂടിയാണ്. നാമെല്ലാം ഉത്തമ പുത്രന്മാരാകേണ്ടതിന്. ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞ ആ പുത്രൻ മനസ്സ് തിരിഞ്ഞ് മെറ്റമെലോമായി അനുസരിച്ചുവെന്നാണ് തിരുവചനം. ഒരു വൈകാരികമായ അനക്കമാണ് മെറ്റോമെലോമായി എന്ന പദം സൂചിപ്പിക്കുന്നത്. പറ്റില്ലെന്ന് പറഞ്ഞതിലുള്ള ഒരു മനോവിഷമം. അത് കേവലം ഒരു വികാരം മാത്രമാണ്. നിലപാടുകളെയും ധാർമ്മികതയെയും മാറ്റിമറിക്കുന്ന മെറ്റനോയിയ എന്ന മാനസാന്തരം പോലുമല്ല അത്. മെറ്റനോയിയ നമുക്ക് പരിചയമുള്ള വാക്കാണ്, ഏറെ പ്രത്യേകിച്ച് സ്നാപകന്റെ പ്രഭാഷണത്തിൽ നിന്ന്. മർക്കോസ് 1:14-15 വരെ. ബൈബിളിന്റെ പുറത്തുള്ള ഗ്രീക്ക് സാഹിത്യത്തിൽ മെറ്റാമെലോമായിക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട്. വേഗം മനസ്സ് തിരിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകും എന്ന തിരിച്ചറിവ് കൂടിയാണത്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പണിപാളും എന്നർത്ഥം. ധാർമ്മികതയിൽ മാനുഷിക വികാരങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്നത് വളരെ തർക്കിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വികാരങ്ങൾ ചഞ്ചലമാണ്, അവയ്ക്ക് വ്യവസ്ഥയോ സ്ഥിരതയോ ഇല്ല. ഇങ്ങനെ ആപേക്ഷികമായ ഒരു കാര്യത്തിൽ ധാർമ്മികതയുടെ ശക്തമായ അടിസ്ഥാനങ്ങളെ സ്ഥാപിക്കാനാകില്ല എന്നതുകൊണ്ടാണത്. എന്നാൽ ധാർമ്മികതയിൽ സുഹൃതങ്ങൾ വെർച്യൂസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരങ്ങൾക്ക് ഒരു പ്രാധാന്യം കൈവരുന്നുണ്ട്. മനുഷ്യൻ നന്മയും ദൈവിക സൗന്ദര്യവും തിരിച്ചറിയുന്നത് പലപ്പോഴും യുക്തിയുടെ ചിട്ടവട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല, ഹൃദയത്തിൻ്റെ തുറവി കൊണ്ടുകൂടിയാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധമായ അഭിലാഷങ്ങളും അഭിനിവേശങ്ങളും. ഇതിനെ നാം പൊതുവെ വികാരങ്ങളെന്ന് സൂചിപ്പിക്കുന്നു. അതിനാൽ ഉന്നത മൂല്യങ്ങളെ ധ്യാനിക്കാനും ആർജിക്കാനും പരമനന്മ തന്നെയായ ദൈവത്തിലേക്ക് എത്തിച്ചേരാനും വികാരങ്ങളുടെ വിമലീകരണം ഉപകരിക്കും. ആരോഗ്യമുള്ള ഒരു ആത്മീയതയുടെ ലക്ഷണവുമാണത്. അതിനാൽ ഈ പുത്രന്റെ വൈകാരികമായ മനംമാറ്റം മെറ്റാമെലോമായി, അതിനാൽ തന്നെ രക്ഷാകരമായ മാനസാന്തരം മെറ്റനോയ ആകുന്നില്ലെങ്കിലും ആ വഴിയിലേക്ക് അവനെ ചേർത്ത് നിർത്തുന്ന ഒരു ചുവടുവയ്പ് തന്നെയാണ്. ആ നീതിയുടെ വഴിയെ നടക്കാൻ അവൻ തയ്യാറെങ്കിൽ. ദൈവനീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിന് വികാരങ്ങളുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നാം എത്തിച്ചേരും. നീതി നടപ്പാക്കുന്ന ഒരു ന്യായാധിപൻ വികാരങ്ങൾക്ക് അടിപ്പെടാൻ പാടില്ലല്ലോ. പക്ഷെ ദൈവത്തെക്കുറിച്ച് ഈ ന്യായാധിപ സങ്കല്പം അത്ര ശരിയല്ല. അവനൊരു പിതാവ് കൂടിയാണ്. മക്കളെ ശിക്ഷിക്കുമ്പോഴും അത് ശിക്ഷാവിധിയല്ല, രക്ഷാവിധിയാണ്. ദൈവിക ശിക്ഷണം രക്ഷാനിർണയമാണ്. ദൈവം നിർഗുണനും ആർദ്രതയും വികാരവും ഇല്ലാത്തവനാണെന്ന് ഗ്രീക്ക് ചിന്തകർ പഠിപ്പിച്ചിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട്
നാലാം നൂറ്റാണ്ടിലെ ആഫ്രിക്കൻ സഭാപിതാവായ ലക്റ്റാൻഷ്യസ് എഴുതിയ ഒരു ലേഖനമാണ് ദേ ഇറാ ദേയി, ദൈവകോപത്തെക്കുറിച്ച്. ഇന്ന് തൻ്റെ പുത്രന്മാരോടൊരു കാര്യം ആവശ്യപ്പെടുന്ന പിതാവായി ദൈവത്തെ നാം കാണുന്നു. തുടർന്നു വരുന്ന സുവിശേഷ ഭാഗത്ത് തൻ്റെ ദീർഘക്ഷമയെ വെല്ലുവിളിക്കുന്നവരെ നാഥൻ വാരിക്കൂട്ടുന്ന ഭീതിതമായ കാഴ്ച നാം കാണും മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ. ദൈവം വികാരമായിപ്പോഴെ തന്നെയാണ് നമ്മോട് ഇടപഴകുന്നത്, നിർഗുണപരഭ്രമമായിട്ടല്ല. ദൈവത്തിൻ്റെ വികാര തീവ്രതയെ സുന്ദരമായി പ്രകടിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സെഫാനിയ പ്രവാചകൻ്റേത്. ഇന്ന് നാം വായിക്കുന്നതും അതിൽ നിന്ന് തന്നെ. ലക്റ്റാൻഷ്യസ് തേ ഇറാ ദേയി എഴുതുമ്പോൾ ഈ പ്രവാചക ഗ്രന്ഥം ആധാരമാക്കിയിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. അതല്ലാതെ പൊതുവെ സഭാപിതാക്കന്മാർ വളരെ വിരളമായി മാത്രം പ്രതിപാദിക്കുന്ന ഒരു പ്രവാചകനാണ് സെഫാനിയ. ഈ ഗ്രന്ഥം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചുരുൾ നിവരുന്ന സുന്ദരമായ വർണ്ണവിന്യാസങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തിൽ. വാരിക്കൂട്ടുക എന്ന പ്രയോഗം കൊണ്ട് ദൈവം ദുഷ്ടരെ നശിപ്പിക്കാനായി വാരിക്കൂട്ടുന്നുവെന്നും, 1:2 രക്ഷിക്കാനായി തൻ്റെ ജനത്തെ ശേഖരിക്കുന്നുവെന്നും 3:18 പ്രവാചകൻ കുറിക്കുന്നുണ്ട്. ദേവാലയത്തിൻ്റെ നാശം ആദ്യമേ പരാമർശിച്ചാലും സുനിശ്ചിതമായ വീണ്ടെടുപ്പ് തുടർന്ന് പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണങ്ങൾ അനുഗ്രഹങ്ങളായി പരിണമിക്കുന്ന സുന്ദര സത്യം. ദൈവം ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ലാത്ത നിർവികാരനാണെന്ന് കരുതിയതാണ് ഈ ജനതയുടെ നാശം. 1:12 ഞാൻ മാത്രമേയുള്ളൂ എന്ന് വീമ്പ് പറഞ്ഞവൻ്റെ ധാർഷ്ട്യത്തെ ദൈവം തകർക്കുകയും ചെയ്യുന്നു. 2:15 ഒരു ചെറിയ ഗണത്തെ ദൈവം തനിക്കായി ഒരുക്കുന്നു. പ്രത്യാശയിലും ശരണത്തിലും ആനന്ദത്തിലും അവർ വഴി നടക്കും. ലജ്ജയുടെ നിഴലും അവരിൽ നിന്ന് അകലും. സെഫാനിയായുടെ സന്ദേശത്തിൻ്റെ കാതൽ ഇതാണ്. ഇന്ന് സങ്കീർത്തനം 34. ഇന്നലത്തെ സങ്കീർത്തനം 25 വളരെ അടുത്ത സാമ്യമുണ്ട് അതിന്. അതിനാൽ തന്നെ ഒരാൾ എഴുതിയതാകാം ഇവ രണ്ടും എന്ന് കരുതപ്പെടുന്നു. ദൈവം നമ്മെ ലജ്ജിതരാക്കില്ല എന്ന് സെഫാനിയ പറഞ്ഞതുപോലെ ഈ രണ്ട് സങ്കീർത്തനങ്ങളിലുമുണ്ട് ആ പ്രത്യാശ. 25:20, 34:5 ദൈവത്തെ കാണാൻ ദൈവികരായി ഗോഡ്ലിയായി മാറണമെന്ന് ഈ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭക്തരെ പരിശുദ്ധരെന്നാണ് ഈ സങ്കീർത്തനം വിളിക്കുന്നത് പോലും. ദൈവഭക്തിയിൽ ദൈവശിക്ഷണത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വഴി നടന്ന് ജീവനുള്ളവരാകാൻ പഠിപ്പിക്കുന്ന ഒരു ജ്ഞാനസങ്കീർത്തനവുമാണിത്. അതേസമയം കൃതജ്ഞതാഗീതവും. തൻ്റെ കഷ്ടതകളിൽ അവൻ പാടുകയാണ്. കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കെല്ലാം അതൊരു തുടിതാളമായി മാറുന്നു. സ്വന്തം മേന്മകളിൽ വമ്പു പറയുന്നതല്ല സ്തുതി. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെ വർണ്ണിക്കുകയും ആശ്രയിക്കുകയും ദൈവികനായി നിലകൊള്ളുകയും ചെയ്യുന്നതിലാണ്. കർത്താവിൻ്റെ മാധുര്യം രുചിച്ചറിയുന്ന എളിയവരുടെ ഗീതമാണിത്. സിംഹങ്ങളുടെ വായിൽ നിന്ന് പോലും ഭക്ഷണം പറിച്ചെടുത്ത് ദൈവം അവരെ പോറ്റും. തിന്മ ഉളിപ്പല്ല് കാട്ടി നഖമുനകളാഴ്ത്തി ചവിട്ടുമെതിച്ച് വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാകില്ല.